ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലുള്ള മണ്ണാർക്കാട് തൊട്ടപ്പുറത്തുള്ള കാഞ്ഞിരപ്പുഴ ഡാമിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വേറൊരു ആവശ്യത്തിന് വന്നപ്പോൾ അടുത്തുള്ള ഒരു പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികളായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. GPS 3 kilometers ഇനി കാണിക്കുന്നത്. ഏകദേശം ഒരു 10 minutes ഉള്ളിൽ നമുക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. റോഡ് ചില ഏരിയയിൽ അത്യാവശ്യം നല്ല മോശമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൽ കൂടുതലും സമയമെടുക്കാം. അങ്ങനെ ഈ പാർക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം, ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അതിന് ശേഷം കാണാം. അങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. അപ്പോൾ വലിയ ആളുകൾക്ക് 25 rupees, കുട്ടികൾക്ക് 12 rupees ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു വലിയൊരു പാർക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് അങ്ങോട്ടേക്ക് കയറാനുള്ള വഴി ഇതിനുള്ളിൽ തന്നെ ഉള്ളത്. അത്യാവശ്യം നല്ല വിസിറ്റേഴ്സ് ഉണ്ട് ഇന്ന്. ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 12 years താഴെയുള്ളവർ മാത്രം ഇവിടെ കുട്ടികൾക്ക് ചിൽഡ്രൻസ് പാർക്ക് ഏരിയയിൽ കളിക്കാനുള്ള ഉപകരണത്തിൽ കയറുക എന്നുള്ളത്. ഒരുപാട് നല്ല ഫോട്ടോ ഫ്രെയിമുകളുണ്ട് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഒരു റോഡ് പോലെ തന്നെ ഉള്ളൊരു വഴിയാണ്, ഇതിൻ്റെ കറക്റ്റ് മിഡിലൂടെയാണ് ഉള്ളത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഫുള്ളായിട്ട് പാർക്ക് ഏരിയയാണ്, കുറേ ഫോട്ടോ എടുക്കാനുള്ള ഏരിയകൾ, അതേപോലെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയ, ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഈ റൈറ്റ് സൈഡിലാണുള്ളത്. ലെഫ്റ്റ് സൈഡിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ഡാമിൽ കയറിയതിന് ശേഷം തിരിച്ച് ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയയിലേക്ക് വരാം. ഡാമിൻ്റെ മുകളിലേക്ക് കയറുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഈ കാണുന്നത് പോലത്തെ ഒരുപാട് വെയ്റ്റിംഗ് ഷെഡുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കവിടെ ഭക്ഷണം കഴിക്കാം, അതുപോലെ മഴയൊക്കെ വന്നു കഴിഞ്ഞാലൊന്നും ബുദ്ധിമുട്ടില്ലാതെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഡാമിൻ്റെ എൻട്രൻസിൻ്റെ ആ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഡാമിൻ്റെ 3 shutters തുറന്നിട്ടുണ്ട്. ഈ ഡാമിൻ്റെ നിർദ്ദേശങ്ങൾ ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വൈകിട്ട് 6:30 ശേഷം ഡാമിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, അതേപോലെ ഡാമിൻ്റെ മതിൽ കടന്നിട്ട് വെള്ളത്തിൽ തൊടാൻ അങ്ങനെ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ശബ്ദമുണ്ട്, 3 shutters നല്ല ഹൈറ്റിലൊന്നും തുറന്നിട്ടില്ല, ചെറിയ രീതിയിലേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ ഡാമിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം. അത്യാവശ്യം നല്ല ഹൈറ്റിൽ കയറാനുണ്ട്. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം. ഒരു സൈഡിൽ നമുക്ക് പാർക്ക് കാണാൻ കഴിയും, അതേപോലെ ഡാമിൻ്റെ ഒരു സൈഡിൽ വലിയൊരു മലയുണ്ട്. ഇപ്പോൾ നടന്നു പോവുകയാണെങ്കിൽ ആ തല വരെ അത്യാവശ്യം കൂടുതൽ നടക്കാനുണ്ട്. ഞാൻ അത്രയും ഫുള്ളായിട്ട് നടക്കുന്നില്ല. അതുവരെ നടക്കാനുള്ളൊരു പേടി എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മഴക്കാരുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അത്രയും ദൂരം നടന്ന് പിന്നെ തിരിച്ചിങ്ങോട്ടും വന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴേക്ക് മഴ പെയ്ത് മഴ കൂടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാകെ നനഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല.
ഈ കാണുന്ന ഗേറ്റിൻ്റെ അപ്പുറത്താണ് ഷട്ടർ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്കാർക്കും പ്രവേശനമില്ല. അതേപോലെ ഈ ഡാമിലൊക്കെ ഒരുപാട് സ്ഥലത്ത് വലയിട്ടത് കാണുന്നുണ്ട്. നല്ലൊരു പച്ചപ്പുള്ള ഒരുപാട് കുന്നുകളാണ് ഈ ഡാമിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാം. ഈ ഡാമിൻ്റെ താഴെയുള്ള ഈ പാർക്ക് എന്ന് പറയുന്നത് ചെറിയൊരു സ്പേസ് ഒന്നുമല്ല, അത്യാവശ്യം നല്ല ഒരുപാട് ഏരിയ ഉള്ള ഒരു പാർക്ക് തന്നെയാണ്. അതിൽ കുറച്ച് ഏരിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കാറുണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ താഴേക്ക് ഇറങ്ങാനുള്ളൊരു ഉദ്ദേശത്തിലാണ്. അങ്ങനെ ഡാമൊക്കെ കണ്ടു കഴിഞ്ഞു തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ധൃതിയായിരിക്കണം താഴെ പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ട്. പാർക്കിൻ്റെ ഏരിയയിൽ നടക്കാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം ഏരിയയിലൊക്കെ ചളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ നേരെ താഴൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് മഴ പെയ്തിട്ട്. അതേപോലെ ഇതിനുള്ളിൽ കുറേ ഏരിയയിൽ കണ്ടൊരു സംഭവമാണ് ഇതുപോലെ. ഇവിടെ ഇപ്പോൾ ഒരു ബനാനൻ്റെ ഷേപ്പിലാണ് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉള്ളത്. അതേപോലെ മാംഗോ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓരോ ഫ്രൂട്ട്സിൻ്റെ ഷേപ്പിലാണ് മൊത്തം കാണുന്നത്. പിന്നെ ഇവിടുന്ന് നമുക്ക് 12 രൂപ അരമണിക്കൂറിന് പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈക്കിള് നമുക്ക് കുട്ടികൾക്ക് ചവിട്ടാൻ പറ്റും. ഇതുപോലെ ചെറിയ കുട്ടികൾക്കുള്ളതേ ഉള്ളൂ, അതിൻ്റെ ട്രാക്ക് ഉണ്ട്, അതിൽ നമുക്ക് അരമണിക്കൂറോളം കുട്ടികൾക്ക് ചവിട്ടാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം ഇനി വേറെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്നുള്ളത്. ആളുകളൊക്കെ അവിടെ കൂടി നിൽക്കുന്നത് കാണുന്നുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കുട്ടികൾ ചവിട്ടുന്നൊരു ബോട്ടിങ് കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാണ് സംഭവം ഉള്ളത്, ഓക്സിജൻ നിറച്ച ഈ ബോളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഇത്രയൊക്കെ തന്നെ ഇവിടെ കളിക്കാനുള്ള സെറ്റപ്പുകളും കാണുന്നുള്ളൂ. എന്തായാലും ഇതിനുള്ളിൽ കാണാനുള്ളതും ഡാമിൻ്റെ ഏരിയ കാണാനുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും ഇനി തിരിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഗായ്സ്, നമ്മളെ ഇന്നത്തെ ഈ ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. Thank you for watching.